ലോകം മുഴുവൻ ക്രിസ്മസിനായി ഒരുങ്ങുകയാണ്. സ്നേഹത്തിൻ്റെയും പ്രതീക്ഷയുടെയും കരുണയുടെയും ആഘോഷം. രക്ഷകൻ്റെ ജനനം അല്ലെങ്കിൽ ക്രിസ്തുമസ് എന്തുകൊണ്ടാണ് അക്രൈസ്തവരെ പോലും ആകർഷിക്കുന്നത്? അതിലുടങ്ങിയിരിക്കുന്ന സ്നേഹത്തിൻ്റെ അളവുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ കരുതുന്നു. പൗലോസ് ലേഖ പറയുന്നത് പോലെ, സർവശക്തനായ ദൈവം തൻ്റെ ദൈവത്വത്തിൻ്റെ സുഖം ഇട്ടെറിഞ്ഞ് നിസ്സഹായനായ ഒരു പാവം കുഞ്ഞായി മാറി. അത്ഭുതപ്പെടാതെ എന്തു ചെയ്യും? ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാൻ ഇനി ഒരിറ്റു പോലും പേടിക്കേണ്ട. ആരാണ് ഒരു കുഞ്ഞിനെ പേടിക്കുന്നത്? അവൻ ഒരിക്കലും ഒരു ഭീഷണിയല്ല. ആർക്കും സമീപിക്കാവുന്ന, നമ്മുടെ കൈകളിൽ ഒതുങ്ങുന്ന ഒരു കൊച്ചു കുഞ്ഞാണവൻ. ലോകത്തൊരാൾക്കും ഇത്രയും ദരിദ്രമായ അജ്ഞാതമായ ഒരു ജനനം ഉണ്ടായി കാണില്ല. ഈ ഒരു കാര്യം തന്നെ ഉണ്ണി യേശുവിനോട് കൂടുതൽ അടുക്കുവാൻ നമ്മെ സഹായിക്കുന്നു. അവൻ നസ്രത്തിൽ ജനിച്ചിരുന്നുവെങ്കിൽ അയൽക്കാരൊക്കെ സഹായിക്കാൻ ഉണ്ടായിരുന്നേനെ. പക്ഷേ അവൻ ജനിച്ചത് ബത്ലഹേമിലാണ്, ജോസഫിൻ്റെ ഒരു പരിചയക്കാർ പോലുമില്ലാത്തൊരിടം. തൻ്റെ സൃഷ്ടികൾക്കിടയിൽ സ്രഷ്ടാവിന് ഒരു ചെറിയ ഇടം പോലും കിട്ടിയില്ലെന്നുള്ള വസ്തുത ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്തിന് ഒരു സത്രം പോലും? അവൻ തൻ്റെ സ്വന്തമായവർക്കിടയിലേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. സുവിശേഷത്തിലെ ഏറ്റവും ദുഃഖസാന്ദ്രമായ വാക്കുകൾ. ഈശോ ജനിച്ചത് ഒരു കാലിത്തൊഴുത്തിൽ മൃഗങ്ങളുടെ ഇടയിലാണെന്നുകൂടി നാം ഓർക്കണം. അല്ലെങ്കിൽ ഈശോ സ്വയം അത് തിരഞ്ഞെടുത്തു എന്നുകൂടി പറയാം. പണത്തിനും സുഖത്തിനും പ്രശസ്തിക്കും വേണ്ടി പായുന്ന നമുക്ക് എന്തു നന്മയാണ് ദൈവം ഇതിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്? പക്ഷേ സ്വർഗീയ പിതാവ് തൻ്റെ മകൻ്റെ ജനനം അജ്ഞാതമായിരിക്കുവാൻ അനുവദിച്ചില്ല. ഒന്നും അറിയില്ലെന്ന് സ്വയം കരുതിയിരുന്ന ആട്ടിടയന്മാർക്ക് മാലാഖമാർ ഈശോയുടെ ജനനം അറിയിച്ചു. ഭൂമിക്ക് സ്വർഗമയച്ച ഏറ്റവും പൂർണമായ ദൈവിക വെളിപാടായി യേശു. ഈ മണ്ണിൽ അവതരിച്ചപ്പോൾ അവനെ സ്വീകരിക്കുവാൻ ഇരു കൈയും നീട്ടി മുന്നോട്ട് വന്നവരാണ് അജ്ഞർ, അജപാലകർ, ചുങ്കക്കാർ, വേശ്യകൾ, കുഷ്ഠരോഗികൾ, മുക്കുവർ, സുവിശേഷത്തിലെ പാവങ്ങൾ. അവനെ ഏറ്റുപറയുമ്പോൾ നഷ്ടപ്പെടാനൊന്നുമില്ലാത്തവർ അവനെ സ്വീകരിച്ചു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഫരിസേയരുടെ ഒരു പ്രഖ്യാപനം നമുക്ക് കാണുവാൻ സാധിക്കും. നിയമമറിയാത്ത ജനം ശപിക്കപ്പെട്ടവരാണ്. എന്നിട്ടും ഈ ശപിക്കപ്പെട്ട ജനമാണ് ക്രിസ്തുവിൻ്റെ ജനനത്തിന് സാക്ഷികളാകാൻ ക്ഷണിക്കപ്പെട്ടത്. എളിമയോടും നിഷ്കളങ്കതയോടും കൂടെ നമുക്ക് ഈ കുഞ്ഞിനെ സ്വീകരിക്കാം. മനസ്സിലാക്കാൻ കഴിയാത്ത ഈ രഹസ്യത്തിൻ്റെ സൗന്ദര്യത്തെ ചർച്ചകൾ കൊണ്ട് തടയിടാതിരിക്കാം. ഉണ്ണീശോയെ ചുംബിക്കാനോ പുൽക്കൂടിന് മുന്നിൽ മുട്ടുകുത്തുവാനോ നാണിക്കാതിരിക്കാം. എന്നിട്ട് പറയണം, ഉണ്ണീശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അത് അവൻ്റെ അമ്മയ്ക്കും ഇഷ്ടമാകും.